ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആൻസൺ വിൽസൺ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിരീക്ഷിക്കാൻ ഡ്രോണുകൾ വന്നേക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പദ്ധതിയുടെ കാര്യക്ഷമത നിരീക്ഷിക്കാനാണ് ഡ്രോണുകൾ എത്തിക്കുന്നതിൻ്റെ ലക്ഷ്യം. ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്താൻ അനുമതി തേടി ഗ്രാമവികസന മന്ത്രാലയം കേന്ദ്ര മന്ത്രിസഭയെ സമീപിച്ചിട്ടുണ്ട്. നിലവിൽ നിരവധി പേർ തൊഴിലുറപ്പ് പദ്ധതിയിലെത്താതെ പണം വാങ്ങുന്നുവെന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഈ രീതിയിൽ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കാൻ നിരീക്ഷണം സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ ഗുജറാത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകളെ പരീക്ഷണാടിസ്ഥാനത്തിൽ മന്ത്രാലയം നിരീക്ഷിക്കുന്നുണ്ട്. ഗുജറാത്തിലെ പൈലറ്റ് പദ്ധതിക്ക് ശേഷം ഡ്രോൺ നിരീക്ഷണത്തിനായി മന്ത്രാലയം വ്യക്തമായ ചട്ടക്കൂട് പുറത്തിറക്കും. പ്രധാനമന്ത്രി ഗ്രാമീൺ സടക് യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന തുടങ്ങിയ പദ്ധതികളും ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കും. ശേഷം ഡ്രോൺ നിരീക്ഷണ മന്ത്രാലയത്തിന് കീഴിൽ മറ്റു പദ്ധതികളിലേക്കും വ്യാപിപ്പിക്കും. കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഡ്രോൺ നിരീക്ഷണം വ്യാപിപ്പിക്കും. കേരളത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഒരു ചെറിയ ഇടവേള.